അലൈക്കും വാർഹത്തുല്ലാഹി വർക്കാത്തു ബഹുമാന്യരായ സുഹൃത്തുക്കളെ നമ്മുടെ വിഷയം കച്ചവടം ലാഭകരമായി കിട്ടാൻ എന്താണ് നാം ചെയ്യേണ്ടത് നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി നമുക്ക് പല ജോലിയും ചെയ്യാം ആ ജോലികളുടെ കൂട്ടത്തിൽ നമുക്ക് കച്ചവടവും കൂടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുത്താല കച്ചവടം നിങ്ങൾക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു പലിശ നിങ്ങൾക്ക് നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അനുവദനീയമായ അനവധി ജോലികൾ നമുക്കുണ്ടെങ്കിലും അതിലേറ്റവും ശ്രേഷ്ഠമായത് കൃഷിയാണ് കാരണം കൃഷിയിൽ സഹനം ക്ഷമ തവക്കുല് ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ധാരാളം സ്വതക്കയുടെ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റും കൃഷി ചെയ്ത് അതിലുണ്ടാകുന്ന ഫലങ്ങൾ പക്ഷികളോ അല്ലെങ്കിൽ മറ്റു ജീവികളോ പുഴുക്കളോ അല്ലെങ്കിൽ മനുഷ്യർ തന്നെയോ പറിച്ചു തിന്നാൽ അതിനൊക്കെ നമുക്ക് സതക്കയുടെ പ്രതിഫലം ലഭിക്കുമെന്നാണ് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കൃഷി ഏറ്റവും ശ്രേഷ്ഠമായ ജോലിയാണ് നാം ഒരു വൃക്ഷം നട്ടുപിടിപ്പിച്ച് അത് വലുതായി അതിൻ്റെ തണൽ കൊണ്ട് പല ആളുകളും ആശ്വസിക്കുകയാണെങ്കിലും നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കും നമ്മൾ കാരണമായി ഒരു വൃക്ഷം വളർന്നു വന്ന് അത് മറ്റുള്ളവർക്ക് തണൽ നൽകാൻ കാരണമാകുമ്പോൾ അതിലൂടെ നമുക്ക് പ്രതിഫലം ലഭിക്കും ഇങ്ങനെ കൃഷിയിലൂടെ പല നിലക്ക് നമുക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റും രണ്ടാമതായി കൈത്തൊഴിൽ മൂന്നാമതായി കച്ചവടം കച്ചവടം പരിശുദ്ധ റസൂറുല്ലാഹ് സല്ലാഹു അലി വസ്ല്ല മതങ്ങൾ ചെയ്തതാണ് ഖദീജ ബിബിയുടെ കച്ചവടത്തിൽ എബിസല്ലാഹു അലി വസല്ലമതങ്ങളുടെ സജീവ സാന്നിധ്യം ആ കച്ചവടത്തിലുണ്ടായ അത്ഭുതകരമായ ലാഭ വളർച്ച ഇതൊക്കെ നമ്മൾ ചരിത്രത്തിലൂടെ പഠിച്ചതാണ് അപ്പം കച്ചവടവും വളരെ സൂക്ഷ്മതയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ചെയ്യേണ്ട ഒരു ജോലിയാണ് എത്രയോ ആളുകൾ കച്ചവടം ചെയ്യുന്നു പക്ഷെ ആ കച്ചവടത്തിൽ ദുന്യവിയായ ലാഭം അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഉഹ്റവിയായ നൽകിയ അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് വഞ്ചിച്ചു കച്ചവടം ചെയ്യുക മറ്റുള്ളവരെ ചതിക്കുക ഇതൊന്നും ഒരിക്കലും കച്ചവടത്തിൽ നമുക്ക് അനുവദനീയമല്ല വഞ്ചനയും ചതിയൊന്നും കച്ചവടത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെയൊക്കെ നമ്മൾ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ആ കച്ചവടം കൊണ്ട് താൽക്കാലികമായി ദുനിയാവിൽ നമുക്ക് ലാഭം കിട്ടിയെങ്കിലും പരലോകത്ത് അതിൽ വലിയ നഷ്ടം നമുക്ക് അനുഭവിക്കേണ്ടി വരും കച്ചവടം ലാഭകരമായി തീരാൻ വേണ്ടി ഒന്നാമതായിട്ട് അതിൽ സത്യസന്ധത ഉണ്ടാകണം സത്യസന്ധമായി കച്ചവടം ചെയ്യണം പരസ്പര തൃപ്തി ഉണ്ടാകണം കൊടുക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കൊക്കെ തൃപ്തി ആവശ്യമാണ് അങ്ങനെയൊക്കെ ആകുമ്പോഴേ ആ കച്ചവടം ബർക്കത്തുള്ള കച്ചവടം ആവുള്ളൂ അപ്പോഴേ അതിൽ ലാഭം നമുക്ക് വേണ്ടത്ര ലഭിക്കുകയും ചെയ്യുകയുള്ളൂ കച്ചവടത്തിൽ ബർക്കത്ത് തരുന്നതും ലാഭകരമാക്കുന്നതൊക്കെ അള്ളാഹുവാണ് അള്ളാഹുവിനോട് നമ്മൾ തേടണം അതിനുവേണ്ടി പല മാർഗങ്ങളുമുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചു സൂറത്തുൽ ഹിജറ് നാം പാരായണം ചെയ്യൽ പതിവാക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മുടെ കച്ചവടത്തിൽ ഹൈറും ബറുക്കത്തൊക്കെ ഉണ്ടാകുമെന്നും സൂറത്തുൽ ഹെജറ് കുങ്കുമം കൊണ്ട് എഴുതി നമ്മുടെ കീശയിൽ വെച്ച് കഴിഞ്ഞാലും നമുക്ക് കച്ചവടത്തിൽ അത് ഗുണകരമാകുമെന്നാണ് നമുക്കതിലൂടെ കച്ചവടം അധികരിക്കുകയും ഹൈറും ബർക്കത്തും ഉണ്ടാവുകയും ചെയ്യും കച്ചവടം ചെയ്യുന്ന ആൾക്ക് സൂറത്തു ഷ്വറാവ് പതിവാക്കലും നല്ലതാണ് സൂറത്തു ഷ്വറാവും എഴുതി കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് കെട്ടിയാൽ അതിലൂടെയും കച്ചവടം അധികരിക്കാൻ കാരണമായേക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ആത്മീയമായ ചില ക്രിയകളാണ് പിന്നെ കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് സുബുഹ് കളാക്കാതിരിക്കുക അതുപോലെ തന്നെ രാവിലെ തുടങ്ങുക കാരണം പ്രഭാതത്തിൽ ബർക്കത്തുണ്ട് അബിസ്ഹുഅലി വസ്ല്ലാം തങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ തുടക്കം കുറിക്കുന്നതൊക്കെ ബിസ്മി കൊണ്ട് തുടങ്ങുക കച്ചവടം ആരംഭിക്കുമ്പം നമ്മുടെ ഷോപ്പ് തുറക്കുമ്പം അതൊക്കെ ഭിസ്മിയിലൂടെ തുടങ്ങുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ ബർക്കത്ത് കാണാൻ സാധിക്കും ഹദീസിൽ കാണാം അംബിൻ ഏത് നല്ല കാര്യവും ബിസ്മി കൊണ്ട് ആരംഭിച്ചിട്ടില്ലെങ്കിൽ അതിൽ ബർക്കത്ത് നഷ്ടപ്പെട്ടിരിക്കും അപ്പം ബിസ്മി കൊണ്ട് ആരംഭിച്ചാലോ അതിൽ ബറുക്കത്തുണ്ടാകുന്നതാണെന്ന് ഹബീബ് നാർ സുറുല്ലാഹീ അലി വസ്ല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ അതിൽ ബറുക്കത്തുണ്ടാകും വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലി വെള്ളം കുടിച്ചാൽ അതിൽ ബറുക്കത്തുണ്ടാകും ഒരാളുടെ തൊഴിൽ ആരംഭിക്കുമ്പോൾ ഭിസ്മി ചൊല്ലിയിട്ട് ആരംഭിച്ചാലതിൽ ബറുക്കത്തുണ്ടാകും അങ്ങനെ ഏത് പ്രവർത്തനങ്ങളിലും വിസ്മി കൊണ്ട് നാം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ബറുക്കത്തുണ്ടാകും അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്ന ആളുകൾ അവരുടെ കച്ചവടം ഭിസ്മി കൊണ്ട് ആരംഭിക്കുക ഒരു സാധനം നാം മറ്റുള്ളവർക്ക് വിൽക്കുമ്പോൾ ഭിസ്മി ചൊല്ലിയിട്ട് കൊടുക്കുക ഇങ്ങനെ എന്ത് കാര്യങ്ങളിലും വിസ്മിയുണ്ടെങ്കിൽ അതിൽ ബറുക്കത്തുണ്ടാകും നല്ല കാര്യങ്ങളിൽ ബിസ്മി എഴുതി വെച്ചാലും അതിലും ബർക്കത്തുണ്ട് നമ്മുടെ ഷോപ്പിൽ ഒരു മുപ്പത്തിയഞ്ച് വട്ടം ബിസ്മി എഴുതി വെച്ചാൽ അതിൽ ബർക്കത്ത് ബർക്കത്തുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ അവരുടെ അനുഭവത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് കച്ചവടക്കാരായ ആളുകൾ സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും സൂറത്ത് സുഹ്രഫ് പാരായണം ചെയ്താൽ അവരുടെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകുന്നതാണ് അതും നമ്മുടെ പീടികയിൽ ഷോപ്പിൽ എഴുതി തൂക്കിയാലും ഗുണമുണ്ട് ഇനി പൊതുവായ എല്ലാ കാര്യത്തിലും നമുക്ക് ബർക്കത്ത് ഉണ്ടാകാനും ഒരു തുറസ് ഉണ്ടാകാനും അടഞ്ഞു പോയതൊക്കെ ഒന്ന് തുറന്ന് കിട്ടാനും നമുക്ക് പതിവായി ചെല്ലാൻ പറ്റുന്ന ചില തിക്കറുകൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു ഏതാണെന്ന് നോക്കാം വെള്ളിയാഴ്ച ദിവസം യാ അല്ലോ എന്ന് ആയിരം വട്ടം ചൊല്ലിയാൽ ശനിയാഴ്ച ദിവസം ലാ ഇലോ എന്ന് ആയിരം വട്ടവും ഞായറാഴ്ച ദിവസം യാ യാ ഹയ്യു എന്ന് ആയിരം വട്ടവും തിങ്കളാഴ്ച ദിവസം ബില്ലാഹിൽ അലിയിൽ ലഹ്ലൂത്ത് എന്ന് ആയിരം വട്ടവും ചൊവ്വാഴ്ച ചൊവ്വാഴ്ചാഹു അലി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ആയിരം വട്ടവും ബുധനാഴ്ച അസ്തഫ് ഫിറുല്ലാഹല്ല വ്യാഴാഴ്ച സുബാർ എന്ന് ആയിരം വട്ടവും കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ബർക്കത്തും തുറസ്സും ഉണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനിയും പൊതുവായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യവും കൂടി പറയാം അതായത് എല്ലാ ദിവസവും ഫാത്യഹനെ എല്ലാ ഭർദ്ദനസ്കാരത്തിൻ്റെ ശേഷവും ഏഴുവട്ടം ദായ്മയായി നാം മോതൽ പതിവാക്കിയാൽ നമുക്ക് ഹയറും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ അടഞ്ഞതും തുറന്നു കിട്ടുകയും ചെയ്യും ദുനിയാവിലും ദീനിലുണ്ടാകുന്ന എല്ലാ തരം മുഷിപ്പും നമ്മളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും പതിവായി നമ്മൾ എല്ലാ ഭർദ്ദനസ്കാരത്തിന് ശേഷവും ഏഴുവട്ടം ഫാത്തി ഹോദാൻ ശ്രമിക്കുക ഇതെല്ലാം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ് ഇനിയും നമുക്ക് കാണാം മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച സൂറത്തുൽ ഫാത്തിഹ എഴുപത് വട്ടം പാരായണം ചെയ്താൽ തിങ്കളാഴ്ച അറുപത് വട്ടവും ചൊവ്വാഴ്ച അയിമ്പത് വട്ടവും ബുധനാഴ്ച നാൽപ്പത് വട്ടവും വ്യാഴാഴ്ച മുപ്പത് വട്ടവും വെള്ളിയാഴ്ച ഇരുപത് വട്ടവും ശനിയാഴ്ച പത്ത് വട്ടവും ഇങ്ങനെ എല്ലാ മാസത്തിലും ഓരോ ആഴ്ചയിൽ ഓതിയാൽ ഹൈറുകളും റിസുക്കുകളും ഭീതിയാക്കപ്പെടുന്നതാണ് വിശാലമായ നിലക്ക അയാൾക്ക് ഹൈറുകളും അതുപോലെ രസുക്കുകളും എത്തുമെന്നാണ് കൂടാതെ ആയത്തുൽ കുറിസീനെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ഓതി അങ്ങനെ പതിവായി കൊണ്ടുപോയാൽ വണ്ണമായ ഹൈറ് അയാൾക്ക് കിട്ടും ദീനിൻ്റെയും ദുന്യാവിൻ്റെയും മുഷിപ്പുകളെ അയാളിൽ നീക്കം ചെയ്യപ്പെടും തടഞ്ഞു നിർത്തും ഇതൊക്കെ ഈ ആയത്തും ഫാത്തിഹയും ഒക്കെ ഓതുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളാണ് വിശുദ്ധ ഖുർആാനിലെ വളരെ ശ്രേഷ്ഠമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ അത് നിസ്കാരത്തിൽ നിർബന്ധമായി നമ്മൾ പാരായണം ചെയ്യുന്നു അതിന് ധാരാളം പേരുകൾ റസൂലി സലഹു അലൈ വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സൂറത്ത് ധാരാളം ഗുണങ്ങളുള്ളതും ലഭിക്കുന്നതുമായ സൂറത്താണ് അതുപോലെ തന്നെ ശ്രേഷ്ഠമായ ഒരായത്താണ് സൂറത്തുൽ ബക്കറയിലെ ആയത്തുൽ കുർസി അതും നാം പാരായണം ചെയ്യൽ പതിവാക്കിയാൽ അനവധി നേട്ടങ്ങളുണ്ട് പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നതിലൂടെ സാധിക്കും ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ ആയത്തുൽ കുർസി ഓതി ഉറങ്ങിക്കഴിഞ്ഞാൽ പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും നിസ്കാരത്തിന്റെ ശേഷം ആയത്തിൽ കുറിശി പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യാത്ര പോകുന്ന സമയത്ത് ആയത്തിൽ കുറിശി ഓതിയിട്ട് പോയാൽ ആ യാത്രയിൽ നമുക്ക് പ്രത്യേകമായ സംരക്ഷണം കിട്ടും ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ